ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു വിണ്ണിലെ സുരാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖിയാരുണർത്തുന്നു ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി നമസ്കാരം. ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി എന്ന് പറയപ്പെടുന്നത് ഒരു ഗായകനാണ്, സംഗീത അധ്യാപകനാണ്, അതുപോലെ തന്നെ സംഗീത സംവിധായകനാണ്. സുനിൽകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സുനിൽകുമാറിനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പോൾ സുനിൽ, ഈ സംഗീത അധ്യാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 98 മുതൽ പ്രൊഫഷണലായിട്ട് സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനു മുൻപ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള 3-5 പേരുണ്ടായിരുന്നു. അവരൊക്കെ അമേച്ചർ രീതിയിൽ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് സംഗീതം പഠിച്ചു തുടങ്ങിയതല്ല, പക്ഷേ സാഹചര്യങ്ങൾ എന്നെ സംഗീതജ്ഞനാക്കി, സംഗീത അധ്യാപകനാക്കി, അങ്ങനെയാണ് രംഗത്ത് വന്നത്. എവിടെയാണ് ഇപ്പോൾ നമ്മൾ സംഗീതം അഭ്യസിച്ചത്? ഞാൻ നാട്ടിലെ ഒരു പാട്ടുകാരനായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പാലക്കിലടുത്ത് പാലിശ്ശേരി അവിടെ ആ ഭാഗത്തായിരുന്നു അന്ന് താമസമുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ക്ഷേത്രത്തിലെ എന്താ പറയുക, ഈ മണ്ഡലകാലം ആ സമയത്തൊക്കെ ഭജന പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്, ഭക്തിഗാനമഞ്ജരി. അതെ. അപ്പൊ അന്ന് അങ്ങനെ മണ്ഡലകാലത്ത് 41 ദിവസം പരിപാടികൾക്കൊക്കെ ഇങ്ങനെ പാടാനായിട്ടുള്ള ഒരു അവസരങ്ങൾ കിട്ടി. നമുക്ക് എന്തിനും ഒരു അവസരം വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അവസരങ്ങൾ കിട്ടിയപ്പോഴാണ് ഇങ്ങനെ പാടാനുള്ള ഒരു കഴിവുണ്ട് എന്നൊക്കെ സ്വയം തിരിച്ചറിഞ്ഞത്. അങ്ങനെ തീർച്ചയായും. പിന്നെ എന്നിലുള്ള കഴിവ് കണ്ട് ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടൻ, ജോർജ് ചേട്ടൻ, അദ്ദേഹം ഒരു നല്ലൊരു അധ്യാപകനെ കണ്ടെത്തി. തൃശ്ശൂർ പി ഗോവിന്ദൻകുട്ടി മാഷ്, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ആ സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ജോർജ് ചേട്ടൻ നമുക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ശരിക്കൊരു സ്പോൺസറായിട്ട് തന്നെ എനിക്ക് ചെയ്തു തന്നു. അപ്പം അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കടപ്പാടാണ്. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് അങ്ങനെ ഒരു നല്ല മനസ്സോടെ എനിക്ക് ചെയ്തു തന്നതുകൊണ്ട് എനിക്കൊരു ജീവിതോപാധിയായി സംഗീതം സ്വീകരിക്കാൻ പറ്റി. പറ്റി മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ
ആകാശവാണി അല്ലെങ്കിൽ ദൂരദർശൻ എന്ന രീതിയിലൊക്കെ ഒരു ജോലിയുള്ളവർക്കാണ് ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ വന്ന് ഈ ട്യൂഷനും ക്ലാസ്സുകളൊക്കെ ഏറ്റെടുത്ത് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട്, ചെറിയൊരു വീട്, അത് മതി സന്തോഷം സമാധാനമുള്ള ചെറിയൊരു എന്ന് പറയാനായിട്ട്. അതെ, അത് ഈ സംഗീതം കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനമാണ്. അതിപ്പോൾ വേറെ ആരോട് ചോദിച്ചാലും അവരും പറയും സുനിലിൻ്റെ ഭാഗ്യമാണത്, എന്നുവെച്ചാൽ ആർക്കും പറ്റാത്തൊരു കാര്യമാണത്. അപ്പോൾ ഒരു വീട്, ചെറിയൊരു വീടാണെങ്കിലും ആ വീട്, ആ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പിന്നെ വാഹനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഭഗവതി ഈ ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടും ഈ ജോർജേട്ടൻ വഴി നമുക്കത് ലഭിച്ചു. ഒരു നല്ല ശിക്ഷണത്തിൽ കൂടെ കടന്നു വന്ന ആളാണ് ശരിക്കും. അതെ അതെ, സംഗീതം തന്നെയാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം ഈ കാലത്തും? തീർച്ചയായും. അപ്പൊ ഈ പാട്ട് കൂടുതൽ ഏത് രീതിയിലുള്ള സംഗീതാധ്യാപനം മാത്രമാണോ അതേ വേദികളിലൊക്കെ ഗാനമേളകളിലൊക്കെ പാടാറുണ്ടോ? ആ, ഗാനമേളകൾക്ക് പോവാറുണ്ട്, കച്ചേരികള്, അതുപോലെ തന്നെ റെക്കോർഡിംഗ്, ഇപ്പൊ സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് ആൽബംസ് ഒക്കെ ഇറക്കാറുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗാനമേളകൾക്ക് പോകുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഇപ്പോ സുനിലിൽ വന്നാൽ ഇന്ന പാട്ട് ലഭിക്കും, ഇന്ന കാലഘട്ടത്തിൽ ലഭിക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഏത് പാട്ടാണ് ഒരു നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മത്തിച്ചിട്ടുള്ള പാട്ട്? എനിക്ക് എപ്പോഴും മലയാളം മെലഡി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇഷ്ടമാണ്. ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖീ ഇന്നുരാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖീ ഇന്നുരാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി. ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖിയാരുണർത്തുന്നു ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖീ ഇന്നുരാവിൽ എന്തു ചെയ്വുതി എന്തു ചെയ്വുതി. ശരിക്കും പറഞ്ഞാൽ ജയേട്ടൻ്റെ മനോഹരമായിട്ടൊരു പാട്ടാണ്. ഇത് ഏത് രാഗത്തിലായിരിക്കും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? നീലാംബരി. അപ്പോൾ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് ഇന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് അളക്കാൻ പറ്റുമോ? ആ, മിക്കവാറും രാഗങ്ങൾ അത് ചെയ്യാൻ പറയാൻ പറ്റും. പക്ഷെ ചില രാഗങ്ങളിൽ അന്യസ്വരങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന രാഗത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. അത് സന്ദർഭോചിതമായിട്ടൊക്കെ ചില നോട്ടുകൾക്ക് കയറി വരും. അത് സിറ്റുവേഷൻ അനുസരിച്ച് ഭാവങ്ങൾ മാറ്റാൻ അങ്ങനെ കേട്ട് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു രാഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ താങ്കളെ ഒരു സംഗീത സംവിധായകനായി അതുപോലെ തന്നെ ഗായകനായി ഇതിൽ ക്ലാസിക്കൽ പഠിച്ചതിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ? കൂടുതൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 30 വർഷത്തിലധികം ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 34 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ അതായത് ഈ രാഗങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വരുമ്പോൾ
നമുക്ക് വരികളും അല്ലെങ്കിൽ വ്യത്യസ്ത രാഗങ്ങളിൽ നമുക്ക് വരികൾ ചിട്ടപ്പെടുത്താനും, അതിപ്പോൾ നമുക്ക് വരികൾ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വരികൾ വായിച്ച് നോക്കുമ്പോൾ അതിന് ഇന്ന രാഗം ആപ്റ്റ് ആവും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു അതിന്റെ രചനയിൽ തന്നെ അതിന്റെ സംഗീതം അടങ്ങിയിരിപ്പുണ്ടല്ലേ. അതെ, അപ്പൊ വികാരം എന്നൊക്കെ പറയുന്ന മാതിരി. ആ അപ്പൊ അതുപോലെ ഇത് ഈ വരികളും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇന്ന രാഗം ആപ്റ്റ് ആവും. അതാ ഒരു തിരിച്ചറിവ് കിട്ടണമെങ്കിൽ സംഗീതം പഠിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ചിലർ പറയാറുണ്ട് ഇപ്പൊ സംഗീതം അല്ലെങ്കിൽ നമുക്കൊരു പാട്ടുകാരനാവാം എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിപ്പുണ്ടോ താങ്കൾക്ക്? അത് ആവാൻ പറ്റായിക്കൊന്നില്ല. അപ്പോ പറഞ്ഞ പോലെ തിരിച്ചറിവിന് കുറവുണ്ട്. അതെ, ആ ഒരു സെൻസ്, ആ ഒരു ഇതുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. പറ്റും. അപ്പൊ താങ്കൾ അത്തരത്തില് വരികളൊക്കെ എഴുതി ഈണം ചെയ്തിട്ടുള്ള ഒരു ഗാനം താങ്കൾ തന്നെയാണോ വരികളൊക്കെ എഴുതിയിട്ടുള്ളത്? അല്ല, വരികള് എന്റെ ഒരു സുഹൃത്തുണ്ട്, ന്യൂസ് 18 ചാനലിലെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സജീവ് സി വാരിയർ. ഓക്കെ ഓക്കെ. അപ്പോ ഞാന് കമ്പോസ് ചെയ്തു, അദ്ദേഹത്തിന്റെ വരികളാണ്. ഓക്കെ, അതൊന്ന് ശ്രോതാക്കൾക്കായി പാടാം. ആ തീർച്ചയായും. പ്രകൃതിയൊരു മൽവർണ്ണ ചിത്രമാകവേ അതിൽ ഞാൻ തിരഞ്ഞു നിൻമോഹയൗവനം. പ്രകൃതിയൊരു മൽവർണ്ണ ചിത്രമാകവേ അതിൽ ഞാൻ തിരഞ്ഞു നിൻമോഹയൗവനം. മഴയായി നീ നീളേ ഒരു പുഴയായി വരവായി അരികിൽ ഏകാന്ത സന്ധ്യയിൽ. മഴയായി നീ നീളേ ഒരു പുഴയായി വരവായി അരികിൽ ഏകാന്ത സന്ധ്യയിൽ. പ്രകൃതിയൊരു മൽവർണ്ണ ചിത്രമാകവേ അതിൽ ഞാൻ തിരഞ്ഞു നിൻമോഹയൗവനം. മനോഹരമായിരിക്കുന്നു. ഇത് വരികളെഴുതിയിട്ട് ഈണം ചെയ്താണോ അതെ ഈണമിട്ടിട്ട് വരികൾ എഴുതിയതാണോ? അത് വരികള് പിന്നീടാണ് എഴുതിയത്. ആദ്യം ഈണമായിരുന്നു. അത് ഭയങ്കര ഒരു രസമാണ്. സാധാരണ എല്ലാവരും ഇപ്പോൾ ഒരു ഹാർമോണിയം വെച്ചിട്ട് അതിൽ കമ്പോസ് ഈണം ചെയ്ത് അങ്ങനെയാണ്. പക്ഷേ ഇത് ഞാൻ യാത്രക്കിടയിൽ ഒരു ട്യൂണ് എൻ്റെ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ ഇങ്ങനെ മൂളി 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 ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവസാനം വണ്ടി ഒതുക്കി അവിടെ നിർത്തി റെക്കോർഡ് ചെയ്തു മൊബൈലിൽ. അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആ ട്യൂൺ കിട്ടില്ല. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പല്ലവി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അനുപല്ലവി പിന്നെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഹൃത്തിന് ഇത് അയച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു ട്യൂൺ സെറ്റാക്കേണ്ടത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വരികൾ എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് കേട്ടപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ആൾ വരികൾ എഴുതി. ആദ്യം പല്ലവി ഇതിനെ ആപ്റ്റാക്കിയിട്ട് ആൾ പല്ലവി എഴുതി തന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ അതിൻ്റെ അനുപല്ലവി കമ്പോസ് ചെയ്ത് ഇതുപോലെ തന്നെ. അങ്ങനെ ഹാർമോണിയം ഒന്നും വേണ്ട, നമ്മുടെ മനസ്സിലുള്ള വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ സുഹൃത്ത് ചോദിച്ചല്ലോ, സംഗീതം പഠിക്കാത്തവർക്കും കമ്പോസ് ചെയ്യാമെന്ന് ചോദിച്ചല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അവർ നമ്മളുടെ ഉള്ളിലൊരു സംഗീത ആത്മകമായിട്ടുള്ള ഒരു അഭിരുചി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാർമോണിയത്തിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ശ്രുതി ചേർന്ന് പോകും. അതെ, ഇത്ര ഒരു മണിക്ക് തോന്നുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു രാഗത്തിന്റെ ബേസിൽ. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഈണം ഇട്ടിട്ട് വരികൾ എഴുതി ഒക്കെ ഈണം ചെയ്തു, മനസ്സുകൊണ്ട് ഈണം ചെയ്തു ഒക്കെ ശരി, നമ്മൾ ഈ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു വിഭാഗം വേറെ ഉണ്ട്, അതുണ്ട്, അത് താങ്കൾ തന്നെയാണോ കൈകാര്യം ചെയ്യാറ്? അല്ല അല്ല, അതിപ്പോ നമ്മള് ഇതിന്റെ വർക്ക് ചെയ്തത് നമ്മുടെ ജോസി ചേട്ടൻ കുറുക്കഞ്ചേരില്, അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങള് എല്ലാം കൊടുത്തപ്പോ പുള്ളിയാണ് അതെല്ലാം സെറ്റാക്കി. അപ്പൊ ഈ മനസ്സുകൾ തമ്മിൽ ചേർന്ന് പോകുമോ എന്നുള്ള ചോദ്യമാണ്. സംഗീത സംവിധായകൻ ഉണ്ടാക്കിയ ഈണത്തിനനുസരിച്ചുള്ള ബിജിഎമ്മും അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ ആയിരിക്കുമോ, അതോ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് താങ്കൾ സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ പഠിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. ആ നല്ലൊരു ചോദ്യമാണ് അത്. ഈ എല്ലാ മിക്കവാറും ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്ഷന് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ സീക്വൻസിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് കൊടുക്കാന്നുള്ളതൊക്കെ ചെയ്ത് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ
കുറച്ചുകൂടി കൂടുതൽ നന്നായിരിക്കും. മേന്മ കൂടും ആ ഒരു രീതിയാണ്. അപ്പൊ ഞാൻ നമ്മുടെ മാറ്റം കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ ഇപ്പോ താങ്കൾ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മുടെ സംഗീത സംവിധായകൻ എന്താ പറയുക, പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ള രീതിയിൽ സ്വന്തം കീബോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റിലോ വെച്ചിട്ട് അതാണ് മറ്റുള്ളവർക്ക് പാടാനായിട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയോട് എങ്ങനെയാണ് താങ്കൾക്ക് കാഴ്ചപ്പാട്? അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ടെക്നോളജിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് മാത്രം പോരാ, ടെക്നിക്കൽ സൈഡും കൂടിയും അറിഞ്ഞാലും രണ്ടു സൈഡും കൂടി ഉണ്ടെങ്കിലാണ് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പാട്ടുകളുടെ മാറ്റം, പാട്ടുകളുടെ മാറ്റം ക്വാളിറ്റി വൈസ് നോക്കുമ്പോ പഴയ പാട്ടുകൾ തന്നെയാണ്. ആ ഒരു പഴയ കാലഘട്ടത്തിലെ പാട്ടുകൾക്കാണ് ഇന്നും എന്നും നിലനിൽപ്പുള്ളത്. വെച്ചാല് നമുക്ക് എത്ര കേട്ട് മറക്കാൻ പറ്റാത്ത കാലങ്ങളാണ്, ജീവനുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ പാട്ടുകള് അപൂർവം ചില പാട്ടുകൾ മാത്രമാണ് മനസ്സിൽ തട്ടി നിൽക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ? ആയിരിക്കാം. ഈ എന്താ പറയാ, ക്വാളിറ്റി വൈസ് ഭയങ്കര പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും താങ്കൾ ഇഷ്ടപ്പെടുന്നത് ഒരു 60-90 കാലഘട്ടം തന്നെയാണല്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തില് മറ്റൊരു മനോഹരമായ ഗാനം പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും സുനിലിന് പാടാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. പാടുവാനായി വന്നു നിൻ പാടിവാതിൽക്കൽ, പാടുവാനായി വന്നു നിൻ പാടിവാതിൽക്കൽ, ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ, ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ, ഞാനാവീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നാരോ. അതിമനോഹരായിട്ടുള്ള ഒരു ഗാനമാണ് വിദ്യാരം മാഷ് അല്ലേ? തൃശ്ശൂരിലെ വിദ്യാരം മാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രശ്നം, അദ്ദേഹം ഇപ്പൊ പറഞ്ഞ മാതിരി ഈസ്റ്റേൺ ഇണങ്ങളിലാണ് അല്ലേ, ശാസ്ത്രീയ ഇണങ്ങളിലാണ്, ക്ലാസിക്കൽ ഇണങ്ങളിലൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യാറ് കൂടുതൽ. ഈ വെസ്റ്റേൺ ഈണവും ഒപ്പം പഠിച്ചിട്ടുള്ള നമ്മുടെ മറ്റൊരു മലയാള അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ അഭിമാനമുണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി, ജോൺസൺ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മധുരതരമായ ഒട്ടേറെ പാട്ടുകളുണ്ട്. ഇഷ്ടമാണോ ആ പാട്ടുകളൊക്കെ? തീർച്ചയായും. നമുക്ക് എന്താ പറയുക, തൃശ്ശൂരിനെ ശരിക്കും അഭിമാനിക്കാവുന്ന കുറച്ച് പേര് ഉള്ളതിൽ ഒരാള് ജോൺസൺ മാഷ്. നമ്മളെ അടയാളപ്പെടുത്തുന്ന പാട്ടുകളാണ് അവസേപ്പച്ചൻ സാറ്, പിന്നെ വിദ്യാധരൻ മാഷ്, ഇപ്പോ അടുത്ത് മരണമടഞ്ഞ ജി കെ പള്ളത്ത്. പള്ളത്ത് പള്ളത്ത് സാറ് ഒരുപാട് പാട്ടുകൾ രചിച്ചിട്ടുണ്ട് നമുക്ക്. അതെ അതെ, അങ്ങനെ ഒരുപാട് പേര് വിശിഷ്ട വ്യക്തിത്വങ്ങള് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്നിരുന്ന മണ്ണാണ് നമ്മുടെ തൃശ്ശൂര്. ഈ സുനിലിന് സംഗീതം പഠിപ്പിച്ചിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള അങ്ങനെ വ്യക്തി എല്ലാവരും പ്രശസ്തരാണ്. അതിപ്പോ ഗോവിന്ദകുട്ടി മാഷ് തൊട്ട് പറയുകയാണെങ്കിൽ, മാഷ് 1956 സാറ് പറഞ്ഞിട്ടുള്ള ഒരു അറിവ്. യേശുദാസും അതുപോലെ പി ജയചന്ദ്രൻ, ഗോവിന്ദകുട്ടി മാഷ് മൂന്ന് പേരും മത്സരിച്ചിട്ടുള്ള ഒരു സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നു. പത്രത്തിലൊക്കെ വളരെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിൽ ഹാർമോണിയം വായിച്ചിരുന്ന ആ ഒരു കുട്ടി, അന്നത്തെ കാലത്ത് ചെറിയ കുട്ടിയുടെ ഫോട്ടോ, ആളെ അറിയണില്ല, ആരാണ് ആ വ്യക്തി എന്ന് അറിയണില്ല എന്നിട്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദകുട്ടി മാഷ് തന്നെ പറഞ്ഞു, ഞാനാണ് മൃദംഗം വായിക്കുന്നത്, ജയചന്ദ്രൻ പാടുന്നു. അപ്പൊ അങ്ങനെ ഒരു അപ്പോ അങ്ങനെ പ്രഗത്ഭരായിരുന്നു ഈ മൂന്ന് പേരും, ഗോവിന്ദകുട്ടി മാഷും. അപ്പോ ഗോവിന്ദകുട്ടി മാഷ് അങ്ങനെ സ്റ്റേറ്റ് കലോത്സവത്തില് ലൈറ്റ് മ്യൂസിക്കിൽ രണ്ട് പേർക്കാണ് അവസരം, അതല്ലെങ്കിൽ പ്രൈസ്, ഒന്നാം സ്ഥാനം കിട്ടിയത്. അതിൽ ടോസ് വീണിട്ടാണ് ഗോവിന്ദകുട്ടി മാഷ് രണ്ടാം സ്ഥാനത്തേക്ക് മാറിപ്പോയത് എന്നാണ് അറിഞ്ഞത്. പിന്നെ അപ്പോ ഗുരുക്കന്മാരുടെ കാര്യത്തിൽ പോരാ, പിന്നെ വന്നത് നടേശൻ മാഷ്. മാഷക്ക് പ്രണാമം. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തൊരു 24 പഠിക്കാൻ കഴിഞ്ഞു. 24 അതെ അതെ. അപ്പോ പിന്നെ ഈ കോവിഡ് കാലം വന്നപ്പോഴാണ് പിന്നെ സാറിനും ഒരു റിസ്ക് ആയത്, പിന്നെ അങ്ങനെ ക്ലാസ് നിർത്തി. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടത്. തീർച്ചയായിട്ടും.
അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റി. വലിയൊരു ഭാഗ്യം തന്നെ. ഭാഗ്യമാണ്. ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ സംഗീത പഠനം മാത്രമല്ല, ഒരു സ്വഭാവ രൂപീകരണം സാറിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപാരം തന്നെയാണ്. അതിൻ്റെ ഒരു കുറച്ച് പകർപ്പൊക്കെ നമ്മളും ജീവിതത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തൊക്കെ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു ക്ലാസ് തുടങ്ങണ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അനുഭവം ഉണ്ടായതാണ്. ഒരു ചന്ദ്രശേഖര മാരാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങാരുടെ പേരക്കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് ചെന്നു. അപ്പോൾ പിന്നെ പരിചയപ്പെട്ട് വന്നപ്പോൾ അങ്ങനെ ആരാണ് ഗുരു എന്ന് വെച്ചപ്പോൾ നടേശൻ സാറാണ്. ആ നടേശൻ സാറിൻ്റെ ശിഷ്യനാണോ? എന്നിട്ട് അദ്ദേഹം ഇരുന്ന ചേർന്ന് ചാടി എണീറ്റു, ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ എണീറ്റ്? പിന്നീട് ആലോചിപ്പിക്കും മനസ്സിലായത് സാറിന്റെ വിലയാണ്. അതെ, തീർച്ചയായിട്ടും. നടേശൻ സാറിന്റെ അവര് കൊടുക്കുന്ന ആ ഒരു ബഹുമാനം താങ്കൾക്കും ലഭിച്ചു. ലഭിച്ചു. അപ്പോഴാണ് അന്നാണ് എനിക്ക് സാറിന്റെ മനസ്സിലാവുന്നത്. അതിനുശേഷം എനിക്ക് ഒന്നുകൂടി അദ്ദേഹത്തോട് നടേശൻ സാറിനോട് ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ ചോദിച്ചതിലേക്കും എത്താം. അതുകൂടാതെ പിന്നെ വേറൊരു സാറിൻ്റെ അടുത്ത് ഡോക്ടർ വി ആർ ദിലീപ് കുമാർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 10 വർഷം പഠിക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ അങ്ങനെ നല്ല ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പുള്ളി തമിഴ്നാട്ടിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നിന്ന് ഒരു കർണാടക സംഗീത പഠനം തീരുന്നില്ല എന്നാണോ? തീരുന്നില്ല. അത് ഇങ്ങനെ ജീവിതം കാലം മുഴുവനും ഉണ്ടായാലും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു ജീവിതായുസ് ഉണ്ടായാലും തീരില്ല. അത്രയ്ക്ക് അധികം പഠിക്കാനുണ്ട്. ഒരുപാട് രാഗങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. നിന്റെ താരഹാരമിളകി നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തിയിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമാ ആതിരേദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയൂ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകീ.